പ്രവർത്തകരെ CPM-കാരുമായി ചേർന്ന് പോലീസ് മർദ്ദിച്ചൊതുക്കുവാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ച് ആലുവയിൽ പോലീസ് സ്റ്റേഷൻ മാർച്ച്. ആലുവ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് മുൻ KPCC ജനറൽ സെക്രട്ടറി TM സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രിയുടെയും കുടുംബാംഗങ്ങളുടെയും അഴിമതിക്കെതിരെ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ CPM-കാരുമായി ചേർന്ന് പോലീസ് മർദ്ദിക്കാൻ ശ്രമിക്കുന്നുവെന്നാരോപിച്ചാണ് മാർച്ച് നടത്തിയത്. ആലുവ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എടത്തല പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ച് സ്റ്റേഷന് മുൻപിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം മുൻ KPCC ജനറൽ സെക്രട്ടറി TM സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 7 വർഷക്കാലമായി പിണറായി എന്ന ഏകാധിപത്യ ഭരണാധികാരിയുടെ കീഴിൽ സാക്ഷാംഗം നടത്തുന്ന ഒരു പോലീസിനെയാണ് ഞാനും നിങ്ങളും കാണേണ്ടി വന്നത്. അത് തന്നെയാണ് വാളയാറിൽ തുടങ്ങി വണ്ടിപ്പെരിയാറിലെത്തി നിൽക്കുന്നത്. മകളുടെ മാസപ്പടി വിവാദത്തിൽ നിന്നും ജനശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയാണ് പോലീസിനെയും പാർട്ടി ഗുണ്ടകളെയും ഉപയോഗപ്പെടുത്തി പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിക്കുന്നതെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PA മുജീബ് അധ്യക്ഷത വഹിച്ചു. VP ജോർജ്, ബാബു പുത്തനങ്ങാടി, ലത്തീഫ് പുഴുത്തറ, എടത്തല സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഷംസുദ്ദീൻ കിഴക്കേടത്ത്, തായിക്കാട്ടുകര സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KK ജമാൽ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ AA മാഹിൻ, CM അഷ്റഫ്, ബാബു കൊല്ലംപറമ്പിൽ, CP നാസർ, ലിസി സെബാസ്റ്റ്യൻ, ഹനീഫ നറളക്കാടൻ, ഭാരവാഹികളായ KM കുഞ്ഞുമോൻ, രാജു കുമ്പളൻ, മുഹമ്മദ് ഷെഫീഖ്, ആർ രഹൻരാജ്, വില്യം ആലത്തറ, G മാധവൻകുട്ടി, PK രമേശ്, KP സിയാദ്, KH ഷാജി, നസീർ ചൂർണിക്കര, മുംതാസ് ടീച്ചർ, ഷൈനി ടോമി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷബീർ നാറ്റുവീട്ടിൽ, അബ്ദുൽ കരീം, സിദ്ദിഖ് മീൻതറക്കൽ, അഷ്റഫ് കൊടികുത്തുമല എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ആലുവ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ. ഉഴിച്ചിൽ ലൂംബാ സ്പോണ്ടിലൈറ്റിസ്, സെർവിക്കൽ സ്പോണ്ടിലൈറ്റിസ്, ഡിസ് ബൾജിംഗ് കൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്നിവ ചികിത്സിക്കാൻ വിദഗ്ധരായ ഡോക്ടർമാർ. കൊപ്പറമ്പിൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ.